നമസ്തേ. ഗുരുഗീതത്തിലേക്കും ഗുരുഗീതം അവതരിപ്പിക്കുന്ന ജ്ഞാനാനന്ദത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്കും എല്ലാ പ്രിയമുള്ള പ്രേക്ഷകർക്കും ഹാർദമായ സ്വാഗതം. ഭക്തിയും പ്രാർത്ഥനയും ഉപദാനുഷ്ഠാനവും ഒക്കെ ആശഭാരത സംസ്കാരത്തിന്റെ ഭാഗമായിരുന്നു. ഇന്നും ആ സംസ്കാരം നിലനിർത്തുന്ന വ്യക്തികളും പ്രസ്ഥാനങ്ങളും സമൂഹവും ഉണ്ട്. അതിൽ ഒന്നാണ് ചെട്ടികുളങ്ങര ശ്രീനാരായണ വിക്രമാനന്ദ സേവാശ്രമം. ഈ രാവ് ഉറങ്ങി ഉണർന്നാൽ വൃശ്ചികം ഒന്നാണ്. വൃശ്ചികം 1 മുതൽ 11 ദിവസം ഇവിടെ ബ്രഹ്മമഹായജ്ഞം ലോകമംഗളാർത്ഥം നിർവഹിക്കുകയാണ്. എല്ലാ വർഷങ്ങളിലും ഇത് നിരന്തരമായി അഖണ്ഡമായി നടന്നുപോരുന്ന പ്രക്രിയയാണ്. അതിനെ തുടർന്ന് 41 ദിവസം മണ്ഡലവ്രതമായി എല്ലാ സേവാശ്രമ ഭക്തരും നിഷ്ഠയോടെ അനുഷ്ഠിച്ചു പോരുന്ന ഒരു അനുഷ്ഠാനക്രമമാണ്. ഈ ബ്രഹ്മമഹായജ്ഞം സമാരംഭിക്കുന്നതിന് തൊട്ടു മുൻപ് നടന്ന പ്രാർത്ഥനാ വേദിയിൽ കർമ്മയോഗിയും ആശ്രമാചാര്യനുമായ സ്വാമി ഗുരുജ്ഞാനാനന്ദജി ഭക്തജനങ്ങളോട് സംബന്ധിക്കുന്ന ഹ്രസ്വവും ലളിതവും എന്നാൽ ഗഹനവുമായ ഒരു പ്രഭാഷണമാണ് ഇന്ന് നമുക്ക് ഈ എപ്പിസോഡിലൂടെ ആസ്വദിക്കാൻ കഴിയുക. സോ ലെറ്റ് അസ് എൻജോയ് ദി വീഡിയോ. ഓം മോഹിനീയ ചരിത്രായ മമതാരഹിതാത്മനി നാരായണേന്ദ്രായ തസ്മൈ ശ്രീ ഗുരുവേ നമഃ. നാരായണ ഗുരുവിനെ ഈശ്വരനായും ഗുരുവായും ഇവിടെ ആരാധിക്കുന്നു. അതുപോലെ യേശുവിനെ മാത്രം ഗുരുവായും ഈശ്വരനായും അതിൽ വിശ്വസിക്കുന്നവർ ആരാധിക്കേണ്ടതാണ്. അതുപോലെ ഈ മുഹമ്മദ് നബി ആയാലും ശരി, ആ പ്രവാചകനെ തന്നെ ഗുരുവായും ഈശ്വരനായും സങ്കല്പിച്ച് ഏവരും ആരാധിക്കേണ്ടതാണ്. ഗുരു എന്നേ ഉള്ളൂ, ഈശ്വരൻ എന്നേ ഉള്ളൂ. രണ്ടിൻ്റെയും സ്വരൂപം പ്രകാശമാണ്. പ്രകാശം എന്ന് പറഞ്ഞാൽ പ്രകാശം എന്ന് പറഞ്ഞാൽ അറിവാണ്. അറിവ് എല്ലാവരിലും ഉണ്ട്. അതേറിയ അറിവും കുറഞ്ഞ അറിവും ഒക്കെയുണ്ട്. കുറഞ്ഞ അറിവാണ് നമ്മളെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറിയ അറിവെന്ന് പറയുമ്പം അതിലേക്കുള്ള യാത്രയാണ് നമ്മുടെ ഈ പ്രാർത്ഥന. ഏറിയ അറിവിലേക്ക്, ഈ ചെറിയ അറിവിൽ നിന്നും വലിയ അറിവിലേക്കുള്ള യാത്രയാണിത്. ആ യാത്രയുടെ ഭാഗമായിട്ട് ഞാനിവിടെ നിൽക്കുകയാണ് എന്നും ഞാൻ പറയുന്നുണ്ട്. എൻ്റെ യാത്ര അവസാനിച്ചിട്ടില്ല, അതും ഇങ്ങനെ പോവുകയാണ്. ഈ ജഡം വിടുമ്പോഴും ആ യാത്രയിലാണ്. ജഡം വിട്ടു കഴിയുമ്പോൾ അത് ലക്ഷ്യത്തിലെത്തും. ഇപ്പോഴും അത് ലക്ഷ്യത്തിലാണ് നിൽക്കുന്നത്, ലക്ഷ്യം വിട്ട് മാറുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, സംസാരിക്കാൻ നിൽക്കണ്ട. ഇന്നോരത്തിൽ സംസാരിക്കാൻ വരുമ്പോൾ എനിക്ക് ചുമ വരുമോ? അത് ഭഗവാൻ വിലക്കുന്നതാണ് ഒന്നാമതെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് സംസാരിക്കാൻ നിൽക്കണ്ട, ദക്ഷിണം വെക്കുക, പോവുക. നിങ്ങളെല്ലാം ദൈവത്തിന് തിരിച്ചറിയാൻ കഴിയും. പുതുതായിട്ട് വല്ലവരും വരുന്നവരോട് അവരെന്തെങ്കിലും ചോദിച്ചാൽ അവർക്കറിയാൻ വേണ്ടി വലിയ മറുപടി പറയും. അപ്പം ഭഗവാന് ശക്തി. ഈ പുറത്തേക്ക് വരുന്നത് അകത്തിരിക്കുന്ന ആൾ വലുതായിട്ടാണ് വരുന്നത്. അകത്ത് അവിടെ നിന്ന് നടക്കുമ്പോൾ അത് ഒരു ശക്തിയാണ്. അതാണ് മൗനമായിരിക്കുമ്പോഴാണ്, ആ മൗനത്തിലാണ് ശക്തി. ആ മൗനത്തിലാണ് ആനന്ദം അലയടിക്കുന്നത്. അതൊക്കെ പുസ്തകമൊക്കെ വായിച്ച് നോക്കണം. അതുകൊണ്ട് ഇതെന്താണെന്നും സ്വാമി എന്താണെന്നും കൂടെ മനസ്സിലാക്കണം, അല്ല ഒന്നും ശരിയാകത്തില്ല. പ്രാർത്ഥന ഞാൻ വന്ന കാലം മുതൽ പറയുന്നു. കച്ചവടക്കാരായാലും കൃഷിക്കാരായാലും ഉദ്യോഗസ്ഥരായാലും ഞായറാഴ്ച അത് നിങ്ങൾ ഒഴിവാക്കി പ്രാർത്ഥനയ്ക്ക് വരണം. ആ നിർബന്ധമായ കാര്യമാണ്. പിന്നെ വീടുകളിൽ സായം പ്രഭാതത്തിലും പ്രദോഷത്തിലും അല്ലെങ്കിൽ സന്ധ്യയ്ക്കും വെളുപ്പിനും നിർബന്ധമായും എല്ലാവരും പ്രാർത്ഥിച്ചിരിക്കണം. ഇതെന്തിനായി പറയുന്നേ? ഇവിടെ നടക്കുന്ന എന്താണ്? ഇത് കലിയുഗ രാക്ഷസനെ വധിക്കുന്ന അവതാരമാണ്. കലിയുഗ രാക്ഷസനാണ്, അതിനെ വധിക്കുന്ന അവതാരമാണ്. ഒക്കമേലിൽ മുടിപ്പതിഞ്ഞൊരു കടുകിയായി വരുമാറുടൻ നിഷ്കളങ്കനായി നിൽക്കും ധീരനും നീ അല്ലോ ഹരിഗോവിന്ദാം. ഒക്കമേലിൽ മുടിക്കുക എന്ന് പറഞ്ഞാൽ സത്യമല്ലാത്തതെല്ലാം, അസത്യമായതെല്ലാം നശിപ്പിക്കുക എന്നുള്ളതാണ്. അസത്യമായതാണ് ഈ കാണുന്നതെല്ലാം, അസത്യമാണ്.
ഇതെല്ലാം ബോധത്തിൽ അല്ലെങ്കിൽ ബ്രഹ്മത്തിൽ ഇങ്ങനെ ഭാസിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ പ്രതിഭാസിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് തോന്നുകയാണ്. ആ ബോധത്തിൻ്റെ പ്രവാഹത്തിൽ ഇങ്ങനെ പ്രപഞ്ചമുണ്ടെന്നും ഇങ്ങനെ ജഡമുണ്ടെന്നും ഇതെല്ലാം നമുക്ക് അനുഭവിക്കാനുള്ളതാണെന്നും ഒക്കെ നമ്മൾ വൃഥാ അഭിമാനിക്കുക. അങ്ങനൊന്നുമില്ല, ദൈവം മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ബ്രഹ്മം അല്ലെങ്കിൽ പരമാത്മാവ് മാത്രമേ സത്യമായിട്ടുള്ളൂ. അതിനെ നമ്മളാരും കാണുന്നുമില്ല. ആ ഈ കാണുന്നതിൽ നിന്നും കാണാത്തതിലേക്ക്, അല്ലെങ്കിൽ അസത്യത്തിൽ നിന്നും സത്യത്തിലേക്ക്, തിന്മയിൽ നിന്നും നന്മയിലേക്ക്, അധർമ്മത്തിൽ നിന്നും ധർമ്മത്തിലേക്ക്, തെറ്റിൽ നിന്നും ശരിയിലേക്ക്, പാപത്തിൽ നിന്നും പുണ്യത്തിലേക്ക്, ഇങ്ങനെ ചുവട് വെച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അതിനുവേണ്ടി ഞായറാഴ്ച പ്രാർത്ഥന, ഇപ്പം നാളെ പ്രാർത്ഥനയുണ്ട്, അതിൻ്റെ കണക്ക് കൂട്ടി ചിലർ ഇന്ന് ഇപ്പം അല്ലെങ്കിൽ ഇന്ന് രാവിലെ ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചാൽ നാളത്തെ പ്രാർത്ഥനയോടാകുമ്പോൾ കുറേ കൂടി ആത്മബലം ഉണ്ടാവുകയല്ലേ ഉള്ളൂ. കഴിഞ്ഞ ആഴ്ച ഒരുത്തി പറയുന്നത് കേട്ടോ, എന്നോട് പറഞ്ഞില്ല, എന്തോ ശശിയുടെ സുമംഗല കാറിൻ്റെ കീഴിലോട്ട് തെറിച്ച് പോയിന്ന്. അപ്പോൾ അന്ന് ഞാൻ അവനെ കുറേ വഴക്ക് പറഞ്ഞ വിട്ടേ, ഇതൊന്നും അറിയാതെ എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവരും സന്ധിക്കും, രോമം സന്ധിക്കും മുമ്പ് വരത്തില്ല യജ്ഞത്തിന്, എന്നെ പ്രത്യേക പാസ് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ ചോദിച്ചാൽ വിട്ട്. അപ്പോൾ ഇന്നും നാളെ വന്നാൽ അത് കൂടിപ്പോകും, അതുകൊണ്ട് എന്താകും അല്ലെങ്കിൽ അല്ലെ രാവിലെ ഒന്ന് പ്രാർത്ഥിച്ച് വൈകിട്ട് നാളത്തെ അവിടെ കഴിഞ്ഞ് പോയാലെ, വെറും ശവങ്ങളാണ്. ഇതെല്ലാം ഞാനായിട്ട് ഇത്രയാക്കി വെച്ചേക്കുന്നേ. സുമംഗലയാണെങ്കിൽ രണ്ടോ മൂന്നോ രണ്ട് പ്രാവശ്യം 10 വർഷം ചെയ്ത് വായുസ ദീർഘിപ്പിച്ചു കൊടുത്താൽ അതൊക്കെ തീർന്നിരിക്കുന്നു. അതൊക്കെ അവർ മനസ്സിലാക്കുന്നില്ലെങ്കിൽ ചെല്ലുന്നതോടെ ചെല്ലും, ഇനിയും ദീർഘിപ്പിച്ചു കൊടുക്കാൻ നോക്കത്തില്ല. അവരുടെ പ്രവൃത്തി അനുസരിച്ച് ഇനിയും ജീവിക്കുന്നേ, ജീവിച്ചാലും ജാതകമില്ലാത്ത ജീവിതമാണ്. രണ്ട് പ്രാവശ്യം ഒന്നും രണ്ടുമില്ല. അതൊക്കെ അങ്ങ് മറന്നുപോയി. മക്കളെ കൊണ്ട് അനുഭവിക്കാൻ ബാക്കിയില്ലെന്നും പറഞ്ഞ് നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും ആക്ഷേപിക്കുമായിരുന്നു. അതെല്ലാം കിട്ടി, രണ്ട് നില രണ്ട് മക്കൾക്ക് പോയി. അപ്പോൾ പിന്നെ അതെല്ലാം കണ്ടുണ്ടാകിരിക്കുക. ഇതൊന്നുമല്ല വേണ്ടത്, എല്ലാവരും ഈശ്വരനെ സേവിക്കുക. ഈശ്വരസേവാഫലമായപാനീയം ലോകത്തിൽ വിളമ്പിടുന്നു നിൻ ദാസൻ. ഭഗവാൻ സ്വാമിയെ നിയോഗിച്ചു ഗുരുദേവൻ്റെ ഈ കൽക്കിയവതാരത്തിൻ്റെ ബാക്കി കർമ്മങ്ങൾ ചെയ്യാനാണ്. ഒരു പുരുഷായുസുണ്ടോ നാല് പുരുഷായുസുണ്ടോ തീരുന്നതല്ല ഈ കൽക്കിയവതാരം, അല്ലെ അന്ത്യപ്രവാചകൻ്റെ കർമ്മങ്ങൾ. അതിനെ ഒരാളെ കൂടി അവതരിപ്പിച്ചതാണ്, അതാ ധർമാനന്ദ സ്വാമി. അദ്ദേഹം ഈ ഗുരുദേവൻ എഴുതി വെച്ച കൃതികൾക്കും ആശയങ്ങൾക്കും ആദർശങ്ങൾക്കും വലിയ വില നൽകിക്കൊണ്ട്, അതിനു കൂടിയ മാനം നൽകിക്കൊണ്ട് അതിനെ വിശദീകരിച്ചതാണ് ആത്മശുദ്ധീകരണത്തിലൂടെ മനുഷ്യന് മോചനവും മോക്ഷവും. അത് മനുഷ്യൻ്റെ ആത്മാവിനെയാണ് ശുദ്ധീകരിക്കുന്നത്. നീ 10 ദിവസം വ്രതമെടുക്കണം, വീട്ടിൽ പുണ്യാഹം വീശണം, വിളക്ക് കൃത്യമായി കൊളുത്തണം, പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞും വിടുന്ന എന്തോ അവരവിടെ വീടും വ്യക്തികളും ശുദ്ധമാകുവാൻ വേണ്ടിയാണ്. അങ്ങനെ വ്യക്തികളും ഗ്രഹവും മനസ്സുമൊക്കെ ശുദ്ധമായി വരുമ്പോഴാണ് ആ ദുരാത്മാക്കളെ അല്ലെ പാപശക്തികൾ നമ്മളിൽ നിന്നകന്നു മാറുന്നത്. മനസ്സിൻ്റെ ശുദ്ധീകരണമാണിവിടെ, അല്ല പിശാചിൻ്റെ ശുദ്ധീകരണമല്ല. മനസ്സാണ് സർവത്ര കുഴപ്പം. മനസ്സ് എവിടെ പോയി കിടക്കുക? പാതാളത്തിൽ പോയി കിടക്കുക. ഇറച്ചി മീനും കാളയെ വെട്ടിയും കോഴിയെ വെട്ടിയും പോത്തിനെ തിന്നും എത്രയോ തലമുറകൾ കഴിഞ്ഞാണ് നമ്മളിങ്ങോട്ട് പേയായും പട്ടിയായും പൂച്ചയായും ഒക്കെ ജനിച്ചു. നമ്മുടെ കുട്ടായി എന്ന് പറഞ്ഞ ആളുണ്ടോ, അദ്ദേഹം ഒരു മരയോന്തായിട്ടാണ് ജനിച്ചു പോയത്. അറിയാം മരയോന്ത്, അതിന് എത്ര കാലം കഴിഞ്ഞാൽ വേറൊരു ജീവിയാകും, പിന്നെ മറ്റൊരു ജീവിയാകും, പിന്നെയും മനുഷ്യജന്മമായിട്ടുള്ള ഇനിയില്ല. അവർക്കൊന്നും ഇനിയും മനുഷ്യജന്മം കൊടുക്കണ്ടെന്നാണ് പ്രാർത്ഥിച്ചിരുന്നത്. മോൾ ഇന്നലെ രാത്രിയിലാണ് ഇവിടുന്ന് പോയെ, അവളിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായത്. ഒത്തിരിയൊക്കെ എന്തെങ്കിലും മാറ്റം ഉണ്ടാകും. ആരും ഗുരുശാപം മേടിക്കരുത്, അവർക്ക് ഗുരുശാപമുള്ള തറവാടാത്. അതവിടെ മക്കളെയൊക്കെ മക്കളൊക്കെ ഇങ്ങനെ വന്നത്. ഞായറാഴ്ച പ്രാർത്ഥന വഹിക്കണം, അത് തീർച്ചയായിട്ടും വരണം. ഭഗവാൻ വഴിയെടുക്കാൻ ആരും അനുവദിക്കരുത്. എടുത്താൽ പിന്നെ നീക്കപ്പുറത്ത് നിന്നെടുത്ത് തുടങ്ങി. അത് ചിലരുണ്ടല്ലോ, അവർ കുറേ കാലമുണ്ട്, പ്രാർത്ഥന ഉഴപ്പാണ്. ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥന നടത്തേണ്ട അവരെ
പ്രാർത്ഥന ഉഴപ്പ് വേണം. അന്ന് സതി വന്നപ്പോഴേ സതിയോട് ഞാൻ പറഞ്ഞു ഭഗവാൻ വടിയെടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം വന്നപ്പോൾ എല്ലാം ശരിയായി. സതിയെ വിളിച്ചു കഴിഞ്ഞു. അതിനാരും ഇടയാക്കാതെ ആരും വരുതൊന്നുമല്ല. എന്തെല്ലാം ആ ഭഗവാൻ ചെയ്തു കൊടുത്തത്, എന്തെല്ലാം വ്യാഖ്യാനങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട് ദൈവത്തെ സേവിക്കണം. അതിനുള്ള സമയമാണിനിയും. ഈ നമ്മുടെ ഉള്ളിലിരിക്കുന്ന പായലും അഴുക്കും എന്തെല്ലാം ദുഷ്ടതയാണ് എടുത്ത് കളഞ്ഞിട്ട് ആ കൽക്കി അവതാരം നിങ്ങളിൽ പ്രവേശിച്ചിരിക്കുകയാണ്. അങ്ങനെ അതൊരു ശരീരമല്ല, അനേകം ശരീരങ്ങളാണ്. എല്ലാ ലോകത്തിലുള്ള മുഴുവൻ ശരീരങ്ങളെയും അത് ലക്ഷ്യം വയ്ക്കുന്നു. ഈ ശരീരങ്ങളെല്ലാം ശുദ്ധീകരിച്ച് അതിലേക്ക് പ്രവേശിക്കുകയാണ് കൽക്കി അവതാരത്തിൻ്റെ ലക്ഷ്യം. അങ്ങനെ അത് നമ്മുടെ ഉള്ളിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ച് നമ്മളെ ശരിയായ മനുഷ്യനാക്കും. അങ്ങനെ ഒരു പുത്തൻ ലോകം, അതാണ് മാനവീയത എന്ന് പറയുന്നത്. അതിന്നും നാളെയും ഉണ്ട്. ഈ സർക്കാരുകളോ രാഷ്ട്രീയക്കാരോ പറയുന്നുണ്ടെങ്കിൽ നേടാൻ പറ്റത്തില്ല. ആ മാനവീയത വരണമെങ്കിൽ ഈ സാഹോദര്യത്വമോ അത് ഈ രീതിയിലേ വരും. ദൈവം നമ്മുടെ ഉള്ളിൽ കയറണം. ഇവരുടെ എല്ലാം ഉള്ളിൽ ഭഗവാൻ കയറി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ഈ തുണ്ടതിക്കാരുടെയൊക്കെ അവരതൊന്നും അറിയുന്നില്ല. അവർക്ക് വേറെ വിചാരം. ആ അതിവിചാരമെല്ലാം കളഞ്ഞിട്ട് വിചാരത്തിന് കീഴ്പ്പെട്ട് ജീവിക്കണം. ലോകം ഇനി അത് അങ്ങനെ കിടക്കും. ഓരോരുത്തർക്കും ഓരോ തലവരി അത് അനുഭവിച്ചേ പറ്റും. ഈ രീതിയിൽ എന്താ ചിന്തിക്കാതെ ആത്മീയമായ രീതിയിൽ തത്വചിന്തയാണ് ഇവിടെ പറയുന്നത്. ഇന്ന് കൊണ്ട് നാളെ വാടും പൂക്കളെ പോലെ എന്നാണ് പറയുന്നത്. അത്രയേ ഉള്ളൂ മനുഷ്യൻ്റെ ജീവിതം. കിട്ടുന്ന സമയത്ത് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യാൻ കഴിയുമോ അത് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന സേവനമായി മാറണം. അപ്പോൾ കൽക്കിയെ ഈശ്വരനെ നമ്മുടെ ഉള്ളിൽ നമുക്ക് കിട്ടുമ്പോൾ ആ ഈശ്വരനെയാണ് നമ്മൾ, ക്രിസ്ത്യാനികളുണ്ടോ ബൈബിൾ എടുത്ത് അവർ ഇറങ്ങിപ്പോവുകയാണ്, എത്ര സന്തോഷം അവർ പോകുന്നിടത്ത്. ഒന്നിച്ച് യാഥയായിട്ടാവണം അവരെ പ്രവർത്തിപ്പിക്കാൻ. അവരുടെ ഒന്നുമില്ല, ഒരു ചുക്കും ചുളയുമില്ല. എന്നാൽ ഇതങ്ങനെയല്ലല്ലോ. നിങ്ങൾ നിങ്ങൾ തന്നെ സാക്ഷിയാണ് ദൈവം വന്നിരിക്കുന്നു എന്നുള്ളതിന്. ക്രിസ്തു വന്നിരിക്കുന്നു, നബി വന്നിരിക്കുന്നു, ബുദ്ധൻ വന്നിരിക്കുന്നു, രാമൻ വന്നിരിക്കുന്നു, അവതാരങ്ങളെല്ലാം വന്നിരിക്കുന്നു. എന്തിനാ? മനുഷ്യനെ സൃഷ്ടിക്കാനോ മനുഷ്യനെ ആക്കാൻ. അതിൻ്റെ പ്രകമ്പനങ്ങളാണ് ഈ ലോകത്തിൽ നാനാ പ്രകാരത്തിലുള്ളത്. ഈ അവതാരത്തിൻ്റെ ദർശനങ്ങളാണ്. അപ്പോൾ ലോകത്തിലാകെയും അന്ധകാരശക്തികൾ വെട്ടിത്തിളങ്ങുകയാണ്. കണ്ടോ, 40,000 അല്ല 12,000 10,000 ജനങ്ങൾ ഇവിടെ യുദ്ധ സ്ഥലത്ത് ഇസ്രയേലിൻ്റെ മാരകമായ ആയുധമേറ്റ് എന്താ 4,000 പിള്ളേരാണ്, കുട്ടികളാണ് മരിച്ചിരിക്കുന്നത്. 6,000 10,000 ആൾക്കാർ ഇപ്പോൾ അവരുടെ ക്രൂര മർദ്ദനങ്ങൾക്കിരയായി മരിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ മനസ്സ് എത്രയോ ഭീകരമായിരിക്കുന്നു. അത് മുഹമ്മദ് നബിയും ശ്രീ യേശുവും എല്ലാം കടന്നുപോയ ആ എന്തോ കോളൻകുന്നൊക്കെ ഇല്ലേ, അവിടെ ആ യുദ്ധം നടക്കുന്ന അവരുടെ ഹൃദയമാണ് അവർ തകർത്തുകൊണ്ടിരിക്കുന്നത്. ആരുടെ ഹൃദയമാണ്? യേശുവിൻ്റെയും മുഹമ്മദ് നബിയുടെയും ഹൃദയമാണ് തകർത്തുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. അവരുടെ കണ്ണുനീരാണ് ഇവരെ ഈ വിധത്തിൽ പ്രകോപിതം ആക്കുന്നത്. യൂദായുണ്ടല്ലോ, യൂദയല്ലേ ഊറ്റിക്കൊടുത്തത്, യഹൂദനല്ലേ? അവൻ്റെ ആ ചതി മുഴുവൻ ഈ എന്താ ഇസ്രായേൽ പടകളിൽ കിടക്കുകയാണ്. യൂദായുടെ ചതി, യേശുവിൻ്റെ കണ്ണുനീരും മുഹമ്മദ് നബിയുടെ കണ്ണുനീരും എല്ലാം കൂടെ അവിടെ കിടന്ന് നശിപ്പിക്കുകയാണ്. ആർക്കും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ചെയ്യും ചെയ്യുമെന്ന് പറയുന്നേ ഉള്ളൂ, ആരും വരുന്നില്ല. ഇവരനുഭവിക്കണം, അതാണതിൻ്റെ. ഈ മഹാപുരുഷന്മാരുടെ കണ്ണുനീരാണ് അവിടെ കിടന്ന് അവിടമാണ് നശിക്കുന്നത്. ഇത് നമ്മൾ യേശുവിനെയും മുഹമ്മദ് നബിയെയും ദൈവത്തെയൊക്കെ നമ്മൾ തിരിച്ചറിയണം, വെളിവ് വീഴണം. അതിനെ മാംസവും മത്സ്യവും ഒക്കെ ഒന്ന് ഉപേക്ഷിക്കണം. എന്നൊരു നിസ്കാരം എന്ന് പറഞ്ഞാൽ 5 നിസ്കാരം കൊണ്ട് അള്ളാവിൽ ചെല്ലാനുള്ളതാണത്. അത് പടിപടിയായത് വേണ്ടവണ്ണം ആചരിച്ചാൽ അള്ളാവിൽ ചെല്ലും. ഇതൊക്കെ തിന്നിട്ട് വിളിച്ചാൽ ഒരു ഈശ്വരനും അടുക്കത്തില്ല.
മാറുകല്ലേ. ഈ മത്സ്യവും മാംസമൊക്കെ എങ്ങനെ മാറുന്നു അതിനും അവനെയും അങ്ങനെ തന്നെ മാറും. അവന് പക്ഷാന്തരമില്ല. അതുകൊണ്ട് ഇതെല്ലാം മാറ്റി മനുഷ്യൻ മനുഷ്യനാകുവാൻ ശ്രമിക്കണം. മറ്റ് ജീവികളെ പോലെ അല്ലല്ലോ മനുഷ്യൻ. വിവേചന ബുദ്ധിയുണ്ട്. ആ ബുദ്ധി ഉപയോഗിച്ച് ജീവിക്കുവാൻ മനുഷ്യൻ പഠിക്കണം. അന്ന് ലോകം സമാധാനപൂർണമാകും. അങ്ങനെ സമാധാനപൂർണമായ ലോകത്തെ ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മൾ ഈ മഹായജ്ഞം നടത്താൻ പോകുന്നത്. എല്ലാവരും അതിന് തയ്യാറാകണം. ലോകശാന്തിയാണ് നമ്മുടെ ലക്ഷ്യം, മറ്റൊന്നുമില്ല. സ്വർഗാനായക ഭൂമി